നമസ്കാരം. തിരിമറി തിരിമറി തിരിമറി, അഴിമതി അഴിമതി അഴിമതി, സ്വജന പക്ഷപാതം. പണ്ട് കോഫി ഹൌസിന്റെ അഡ്മിനിസ്ട്രേറ്ററായി ചുമതലയെടുത്ത് കോഫി ഹൌസിനെ വിഴുങ്ങാൻ തയ്യാറായ ഒരു സ്ത്രീയുടെ വാർത്ത കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെല്ലാം അറിയിച്ചിരുന്നു ജനങ്ങളെ. ഞങ്ങളും അതിന്റെ വിശദമായ വാർത്തകൾ ചെയ്തിരുന്നു. ഈ വ്യക്തി അനധികൃതമായി 19 ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി. എവിടുന്നാണ് മാറ്റിയത്, എന്താണ് മാറ്റിയത് എന്നൊക്കെ നമുക്കറിയാം. എന്തായാലും കോഫി ഹൌസിനെ വിഴുങ്ങാൻ നിയോഗിച്ച ഉദ്യോഗസ്ഥ അതിന് പറ്റിയ ആൾ തന്നെയാണെന്ന് മനസ്സിലായി. പക്ഷെ ജീവനക്കാർ കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്ത പാവങ്ങളാണ്. അവർ അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് ബിന്ദു എന്ന് പറയുന്ന ഈ CPM കാരിക്ക് വിഴുങ്ങാൻ, അതായത് കോഫി ഹൌസിനെ വിഴുങ്ങാൻ സാധിക്കാത്തത്. അതിൽ അവർ ഇന്ന് ഖേദിക്കുന്നുണ്ടാകും. പക്ഷേ വേറെ പല സ്ഥലങ്ങളിൽ നിന്ന് പലതും വിഴുങ്ങിയതായി കഴിഞ്ഞ ദിവസം അറിവുണ്ടായിരുന്നല്ലോ. പക്ഷേ ഇതിനൊക്കെ അവർക്ക് സഹായങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ഉപകാരങ്ങളൊക്കെ ലഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് 19 ലക്ഷം രൂപയുടെ തിരിമറി നടത്തിയ കേസിൽ അറസ്റ്റിലായ ജില്ലാ വ്യവസായ വികസന ഓഫീസർ ബിന്ദു എസ് നായരെ സംരക്ഷിച്ചിരുന്നത് CPM നേതൃത്വം തന്നെയാണ് എന്ന് വ്യക്തമായിരിക്കുന്നു. തൃശൂർ CPM ജില്ലാ കമ്മിറ്റിയും അതുപോലെ പ്രമുഖരായ പല നേതാക്കളും ഇടപെട്ടാണ് ബിന്ദുവിനെ ഇത്രയും കാലം സംരക്ഷിച്ചു പോന്നിരുന്നത്, അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത്. അതുപോലെ തന്നെ ഈ തിരിമറിയുമായി ബന്ധപ്പെട്ട് CPMലെ പല ഉന്നത നേതാക്കൾക്കും പങ്കുണ്ട് എന്ന ആരോപണവും പരാതിയും കൂടി ഇതിനോടനുബന്ധിച്ച് വരുന്നുണ്ട്. വ്യവസായ മന്ത്രി EP ജയരാജൻ, മന്ത്രി AC മൊയ്തീൻ എന്നിവരുടെ ഇടപെടലിനെ തുടർന്നാണ് സസ്പെൻഷനിലായിരുന്ന ബിന്ദു പണം തിരിച്ചടയ്ക്കാതെ തന്നെ ജോലിയിൽ തിരികെ പ്രവേശിച്ചത്. കൊള്ളാം. എന്തായാലും ഈ 19 ലക്ഷം രൂപ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്നും അനധികൃതമായി സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയ ഈ സ്ത്രീയെ, ഈ ജോലിക്കാരിയെ, അതായത് ഗവൺമെന്റ് ജോലിക്കാരിയാണ്, ജനങ്ങളാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്, അപ്പോൾ ഒരു സസ്പെൻഷൻ പോലുമില്ലാതെ, ഒരു വിശദീകരണം പോലുമില്ലാതെ മന്ത്രിമാർ നേരിട്ടിടപെട്ടാണ് ഇവരെ തിരികെ കയറ്റിയത്, അല്ലെങ്കിൽ തിരികെ കയറ്റിയത്, രണ്ടും ഏതാണ്ട് ഒന്ന് തന്നെ തിരികെ കയറ്റിയത് എന്നാണ് മനസ്സിലാകുന്നത്. ലിക്വിഡേഷനിലായ തൃശൂർ ടൗൺ വനിതാ വ്യവസായ സഹകരണ സംഘത്തിന്റെ 19 ലക്ഷം രൂപയാണ് ബിന്ദു തന്റെയും ഭർത്താവിന്റെയും അക്കൗണ്ടുകളിലേക്ക് മാറ്റിയത്. കളവ് പിടിക്കപ്പെട്ടതിനെ തുടർന്ന് ഇവരെ സസ്പെൻഡ് ചെയ്തിരുന്നുവെങ്കിലും തുക തിരിച്ചടയ്ക്കുന്നതിന് മുൻപ് തന്നെ മന്ത്രിമാർ ഇടപെട്ട് സസ്പെൻഷൻ പിൻവലിച്ചു. വനിതാ വ്യവസായ സഹകരണ സംഘത്തിന്റെ ലിക്വിഡേറ്റർ ആയിരിക്കുമ്പോഴാണ് ബിന്ദു സ്വന്തം അക്കൗണ്ടിലേക്ക് ഈ തുക മാറ്റിയത്. സഹകരണ സംഘത്തിന്റെ സ്ഥലം കോർപ്പറേഷൻ ഏറ്റെടുത്തതിനെ തുടർന്ന് ഏതാണ്ട് 22.8 ലക്ഷം രൂപയാണ് വിലയായി ലഭിച്ചത്. അതിൽ 19 ലക്ഷമാണ് നല്ല കൂളായിട്ട് അടിച്ചു മാറ്റിയത്, ലിക്വിഡേറ്റർ അടിച്ച് വീട്ടിൽ കൊണ്ടുപോയത്. തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയെ പിരിച്ചുവിട്ട് ഇന്ത്യൻ കോഫി ഹൌസ് പിടിച്ചെടുക്കാൻ CPM നിയോഗിച്ചത് ബിന്ദുവിനെയായിരുന്നു. അതിന്റെ കഥകളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതായത് ഈ സഖാക്കന്മാർക്ക് ഇത്തരത്തിലുള്ള വേലകൾ ചെയ്തു കൊടുക്കാൻ എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് നേതാക്കളാണ്. അപ്പോൾ എന്ത് കാണിച്ചാലും നേതാക്കൾക്ക് പങ്ക് കൊടുക്കുമോ നമുക്കറിയില്ല. എന്തൊക്കെയായാലും നേതാക്കൾ ഇടപെടും, തങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിക്കൊള്ളും എന്ന ഒരു ധാരണയാണ് ഈ സഖാക്കന്മാർക്ക് എല്ലാവർക്കും ഉള്ളത്, ഇത്തരം തരികിടകൾ കാണിക്കുന്നവർക്ക് എല്ലാവർക്കും ഉള്ളത്. ഞങ്ങളുടെ സർക്കാർ ഭരിക്കുമ്പോൾ എന്തും ചെയ്യും, എന്തും കാണിക്കും, അടിച്ചുമാറ്റും, ജനങ്ങളുടെ പണം അടിച്ചുമാറ്റും, ജനങ്ങളെ പറ്റിക്കും, അഴിമതി നടത്തും, സ്വജനപക്ഷപാതം നടത്തും, പുറകിൽ വാതിലിൽ കൂടെ ആളുകളെ തിരികെ കയറ്റും, എല്ലാം ചെയ്യും. ഞങ്ങളെ രക്ഷിക്കാൻ, ഞങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളുടെ മന്ത്രി സഖാക്കന്മാരുണ്ട്, ഞങ്ങളുടെ നേതാക്കന്മാരുണ്ട് എന്ന അഹങ്കാരമല്ലേ ഇതിനൊക്കെ പിന്നിൽ എന്നാണ് പൊതുജനം ചോദിക്കുന്നത്. ശരിയല്ലേ? ഇങ്ങനെ എത്രയെത്ര തട്ടിപ്പുകൾ, എത്രയെത്ര വേലകൾ, എത്രയെത്ര കുതികാൽ വെട്ടുകൾ, എത്രയെത്ര റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ, എത്രയെത്ര അഴിമതികൾ, കൊട്ടേഷനുകൾ, എന്തെല്ലാം ഈ ഇത്രയും കൊല്ലത്തിനിടയ്ക്ക് CPMന്റെ നേതാക്കൾ തന്നെ നേരിട്ട് നടത്തി. നമ്മളതിനെ കുറിച്ച് വിശദമായിട്ടൊരു വാർത്ത ചെയ്തു. അത് എന്റെ സഹപ്രവർത്തക ചെയ്ത വാർത്ത. സത്യം പറഞ്ഞാൽ ഞാൻ അന്നും പറഞ്ഞിരുന്നു, രാവിലെ മുതൽ വൈകുന്നേരം വരെ പറഞ്ഞാലും ആ വാർത്ത തീരില്ലായിരുന്നു. പിന്നെ അത്യാവശ്യം ജനങ്ങൾ അറിഞ്ഞ കാര്യങ്ങളും അത്യാവശ്യം മാധ്യമങ്ങളിൽ വന്ന കാര്യങ്ങളും മാത്രമാണ് ഞങ്ങളന്ന് ആ ഒരു വാർത്തയിൽ പരാമർശിച്ചത്. CPMന്റെ അഴിമതിയും തരികിടകളും ഒക്കെ തന്നെ അതിലേക്ക് ഒരെണ്ണം കൂടി ചേർന്നിരിക്കുന്നു. ഇതൊക്കെ ജനങ്ങൾ അറിഞ്ഞ കാര്യങ്ങളാണ്, അറിയാത്ത കാര്യങ്ങൾ എത്രയോ നടക്കുന്നു. അപ്പോൾ എന്ത് ചെയ്താലും ഞങ്ങളെ രക്ഷപ്പെടുത്തും, ഞങ്ങളെ ഒന്നും ആരും ചെയ്യില്ല, സസ്പെൻഷനിലായാൽ പണം തിരിച്ചടയ്ക്കുന്നതിന് മുൻപേ ഞങ്ങളെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കും, ഞങ്ങൾക്ക് ഒരു ശിക്ഷാ നടപടിയും നേരിടേണ്ടി വരില്ല എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഇത്തരം തരികിടകളൊക്കെ ഇവർ കാട്ടിക്കൂട്ടുന്നത് എന്ന് വ്യക്തം. ഇനിയും ഉണ്ടായിരിക്കും ഇതുപോലെ നിരവധി അനവധി തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ. ആർക്കറിയാം, ഓരോന്നായി പുറത്തു വരുന്നു. ഇതിനകത്തൊക്കെ എന്ത് നീതിയാണ് ജനങ്ങൾക്കും പൊതുജനങ്ങൾക്ക് ഒരു സർക്കാർ നൽകുന്നത്? അവനവന്റെ സഖാക്കന്മാരെ പരിപോഷിപ്പിക്കുകയും അവർ തട്ടിപ്പും വെട്ടിപ്പും നടത്തുകയും ചെയ്യുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കുകയും അവരെ ഉന്തിത്തള്ളിവിടുകയും ചെയ്യുന്ന നിങ്ങളാണോ ഈ നാട് ഭരിക്കുന്നത്? കഷ്ടം തന്നെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.
ഞങ്ങളുടെ എല്ലാവരുടെയും സർവൈശ്വര്യത്തിനു വേണ്ടി നിത്യവും ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പരബ്രഹ്മമൂർത്തി ദേശത്തിന്റെ ഐശ്വര്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഞങ്ങളുടെ പൊന്നയ്യപ്പൻ കരക്കാട് ധർമ്മശാസ്താവിന്റെ തിരുമുൻപിലെ പടിഞ്ഞാട്ട് ദർശനമായിട്ട് വരാനുള്ള ഒരു കാരണം രണ്ട് വിഷയങ്ങളാണ് പറയുന്നത് പ്രധാനപ്പെട്ട വഴിപാട് നീരാഞ്ജനമാണ് നിരവധി ഭക്തജനങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നീരാഞ്ജനം കഴിക്കുവാൻ നമ്മുടെ സമീപ ദേശത്തു നിന്ന് പോലും ഇവിടെ എത്തിച്ചേരാറുണ്ട്